നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കേരള ക്ഷേത്രത്തിലെ വാദ്യങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കലകൾ പഠിച്ച സമയത്ത് കലകൾ, ക്ഷേത്ര കലകളും ആചാരാനുഷ്ഠാന കലകളും ഒക്കെ പഠിച്ച സമയത്ത് കുറച്ച് പിന്നെ വാദ്യങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. അപ്പം കുറച്ചും കൂടെ ഇൻസ്ട്രുമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഈ വാദ്യങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം നമുക്ക്, മിനിമം ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വാദ്യത്തെ പറ്റി എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, എല്ലാ പരീക്ഷകളിലും കാണാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ക്ഷേത്രത്തിലെ വാദ്യങ്ങൾ, ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പലതരം വാദ്യോപകരണങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരുപാട് വാദ്യോപകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശുഷിര വാദ്യങ്ങൾ, അതേപോലെ തുകല് വെച്ചിട്ടുള്ള വാദ്യങ്ങൾ, നമ്മുടെ ബാക്കി എന്താണ് സ്ട്രിങ്സ് വെച്ചിട്ടുള്ള വാദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് വാദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വാദ്യങ്ങൾ എന്തതാ, തന്ത്രി വാദ്യങ്ങൾ. തന്ത്രി എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് യൂസ് ചെയ്തിട്ട് തന്ത്രി വാദ്യങ്ങൾ, വീണ, തമ്പുരു, ഗിറ്റാർ പോലെയുള്ള വാദ്യങ്ങൾ. പിന്നെ കാറ്റുവാദ്യങ്ങൾ അല്ലെങ്കിൽ സുഷിരവാദ്യങ്ങൾ. പിന്നെ തോലുവാദ്യങ്ങൾ അല്ലേ, തന്ത്രിവാദ്യങ്ങൾ, കാറ്റുവാദ്യങ്ങൾ, തോലുവാദ്യങ്ങൾ. തോലുവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, തോലുപയോഗിച്ചിട്ട് ചെണ്ട, മദ്ദളം, മൃദംഗം പോലെയുള്ള വാദ്യങ്ങളാണ് തോലുവാദ്യങ്ങൾ എന്ന് പറയുന്നത്. തന്ത്രിവാദ്യങ്ങൾ ഏതൊക്കെയാണ്, വീണ, വയലിൻ, ഗിറ്റാർ തുടങ്ങിയ വാദ്യങ്ങളാണ് എന്ത് തന്ത്രിവാദ്യങ്ങൾ. കാറ്റുവാദ്യങ്ങൾ ഏതാണ്, ഓടക്കുഴല്, പുല്ലാങ്കുഴല്, ഓടക്കുഴല്, പിന്നെ നമ്മുടെ കൊമ്പുകുഴല്, ഇതെല്ലാം നാദസ്വരം, ഇതെല്ലാം എന്താണ് സുഷിരവാദ്യങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ കാറ്റിന്റെ അതിന്റെ ഇന്റൻസിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളാണ്. നോക്കാം, സാധാരണയായി ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വാദ്യങ്ങൾ ക്ഷേത്രത്തിൽ കാണാറുണ്ട്. സാധാരണയായി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ശംഖ്, ഇടയ്ക്ക, തിമില, ചെണ്ട, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ചേങ്ങില, മരപ്പാണി തുടങ്ങിയ ഇഷ്ടംപോലെ ഉണ്ടല്ലേ വാദ്യങ്ങളാണ്. അപ്പൊ ഇതിന് ഓരോന്നിനെ പറ്റി നമുക്ക് പറയാം. ഇപ്പൊ പ്രധാനമായും ക്ഷേത്രവാദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാദ്യങ്ങളെ ദേവവാദ്യങ്ങൾ എന്നും അസുരവാദ്യങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദേവവാദ്യങ്ങൾ എന്നും അസുരവാദ്യങ്ങൾ എന്നും. ദേവവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ദേവന് അടുത്ത് നിൽക്കുന്ന വാദ്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ചെണ്ട അമ്പലത്തിന്റെ ശ്രീകോവിലിന് അകത്ത് വെച്ചിട്ട് കൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ ഏതാനും ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ചെണ്ട ആ ഒരു ശ്രീകോവിലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊട്ടത്തുള്ളൂ. അത് എന്ന് പറയാൻ കാരണം, അതേപോലെ ഇടയ്ക്ക സോപാനം പാടിക്കൊണ്ട്, സോപാന സംഗീതം പാടിക്കൊണ്ട് ഇടയ്ക്ക ശ്രീകോവിലിന് അടുത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആണല്ലോ. അപ്പോ ശംഖ്, അപ്പൊ ഇതൊക്കെ അമ്പലത്തിന് ശ്രീകോവിലിന് ഉള്ളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് ഉപയോഗിക്കുന്ന. പക്ഷെ മറ്റ് ചില ഉപകരണങ്ങൾ, കൊമ്പുകുഴലൊന്നും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകില്ല. അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ദേവന്റെ അടുത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ദേവവാദ്യങ്ങളെന്നും. അപ്പൊ ആ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ദേവവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇടയ്ക്ക. പിന്നെ അതുപോലെ അസുരവാദ്യത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചെണ്ട പറയാം കേട്ടോ. ചെണ്ട ഒരു അസുരവാദ്യമാണ്. ദേവവാദ്യങ്ങൾക്ക് ഇനിയും എക്സാമ്പിൾ ഉണ്ട്. ശംഖുണ്ട്, തിമിലയുണ്ട്, മദ്ദളം ഉണ്ട്, ഇതെല്ലാം ദേവവാദ്യങ്ങളാണ്. ചെണ്ട പക്ഷെ ഒരു അസുരവാദ്യമാണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ദേവനെ എഴുന്നള്ളിക്കുമ്പോൾ മേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടി സേവിച്ച് ദേവനെ പ്രീതിപ്പെടുത്തണം എന്നാണ് ആചാരത്തിൽ പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആ പ്രതിഷ്ഠ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഒരുപാട് മേളങ്ങൾ നടക്കും അല്ലെ. ചെണ്ടമേളം, കൊമ്പുകുഴല്, പഞ്ചാരിമേളം, പഞ്ചവാദ്യം ഒക്കെ നടക്കാറുണ്ട്, നിങ്ങൾ കാണാറുണ്ട് അല്ലെ. ഉത്സവങ്ങൾക്കൊക്കെ ആണെങ്കിൽ പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തില് ഇങ്ങനെ പ്രീതിപ്പെടുത്തണം, ഇതെല്ലാം ഉപയോഗിച്ച് പ്രീതിപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വാദ്യങ്ങൾ കേരള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. വാദ്യങ്ങൾ കൂടി ഉണ്ടെങ്കിലേ കർമ്മം പൂർത്തിയാകുകയും ദേവനെ സർവവിധ രീതിയിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കൂ എന്ന് ആചാരമുണ്ട്. അതുകൊണ്ട് ബേസിസിലാണ് ഇത്തരം വാദ്യങ്ങൾ കേരള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓരോ വാദ്യങ്ങളായിട്ട് പഠിക്കാം. ഒന്ന് ശംഖാണ്. ശംഖ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ശംഖ് ഊതുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്പലത്തിനകത്ത് നിന്നിട്ട് അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ഭഗവാനെ പുലർച്ചെ പള്ളി ഉണർത്തുന്നത് മുതൽ നട അടയ്ക്കുന്നത് വരെ ശംഖ് ഉപയോഗിക്കുന്നു. രാവിലെ ഉപയോഗിച്ചു തുടങ്ങിയാൽ വൈകുന്നേരം വരെ അതിന് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, ഇപ്പോഴും ഊതിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, അത് രാവിലെ തൊട്ട് അതിന് കുറെ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ആചാരങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വാദ്യോപകരണമാണ് ശംഖ്. ഭഗവാനെ പുലർച്ചെ പള്ളി ഉണർത്തുന്നത് മുതൽ നട അടയ്ക്കുന്നത് വരെ ശംഖ് ഉപയോഗിക്കുന്നു.
ആ ശംഖിൽ നിന്ന് വരുന്ന ശബ്ദം ഓങ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറിയാലോ ഓങ്കാര ശബ്ദമാണ് ശംഖിൽ നിന്ന് വരുന്നതെന്നാണ് പറയുന്നത്. ഓങ്കാരം ഓക്കെ മറക്കരുത്. നോക്കേ, പള്ളി ഉണർത്തൽ, അഭിഷേകങ്ങൾ, കലശാഭിഷേകങ്ങൾ, ഓരോ പൂജകളുടെ നിവേദ്യം കൊണ്ടുവരുമ്പോൾ, ദീപാരാധന, അത്താഴപൂജ, നിവേദ്യ സമയം, തൃപ്പുക, തൃപ്പുക എന്ന് പറഞ്ഞാൽ രാത്രി ഭഗവാന്റെ നട അടയ്ക്കുന്നതിനാണ് തൃപ്പുക എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചോണേ. തൃപ്പുക എന്ന് പറഞ്ഞാൽ രാത്രി ഭഗവാന്റെ നട അടയ്ക്കുന്ന സമയമാണ് തൃപ്പുക. എന്നീ നേരങ്ങളിൽ ശംഖുനാദം വേണം എന്ന് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അമ്പലവുമായി പ്രധാനമായി ബന്ധപ്പെട്ട എല്ലാ ഒരു ദിവസം നിത്യപൂജയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ഒരു വാദ്യം ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പള്ളി ഉണർത്തുക, അഭിഷേകം ചെയ്യുക, കലശാഭിഷേകം ചെയ്യുക, അത്താഴപൂജ, നിവേദ്യം വരുമ്പോഴ്, ദീപാരാധന, പിന്നെ തൃപ്പുക അതായത് നട അടയ്ക്കുന്ന സമയം, ഈ സമയത്തെല്ലാം എന്ത് വേണം? ശംഖ് വേണമെന്ന് നിർബന്ധമാണ്. അതൊരു ചോദ്യമാണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വച്ചേക്കണം. നോക്കേ, ഓരോ എത്ര എണ്ണമാണ് ശംഖിൽ ആ ഒരു ശബ്ദം മുഴക്കേണ്ടതെന്നുണ്ട്. പള്ളി ഉണർത്തുന്ന സമയത്ത് 9 ശംഖിൽ 9 എണ്ണം ആ ഒരു ശബ്ദമാണ് പുറപ്പെടുവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ദേവൻ ഉണരൂ എന്നാണ് പറയുന്നത്. 9 വിളി വിളിച്ചാലേ ഉണരൂ എന്നോർത്താൽ മതി. അഭിഷേകത്തിന് 3, ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടാ. നിവേദ്യത്തിന് 3, ദീപാരാധന സമയത്ത് 9. അപ്പൊ പള്ളി ഉണർത്താനും ദീപാരാധന സമയത്ത് 9 ആണ്. തൃപ്പുക സമയത്ത് അല്ലെങ്കിൽ നട അടയ്ക്കുന്ന സമയത്ത് 3. ഈ 3 കാര്യം, ഇത്രയും കാര്യങ്ങൾ അത് നോക്കാം. പള്ളി ഉണർത്താൻ 9, അഭിഷേക സമയത്ത് 3, നിവേദ്യ സമയത്ത് 3, ദീപാരാധന സമയത്ത് 9, തൃപ്പുക സമയത്ത് 3. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, എന്നീ എണ്ണങ്ങളാണ് ശംഖിൽ മുഴക്കേണ്ടത്. ഓക്കെ, എന്താണ് ഈ ശംഖം എന്ന് അറിയാമോ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു കടൽ ഒച്ചാണ് ഈ സംഭവം. അതിന്റെ പേരാണ് ടർബിനല്ല പൈറം. ടർബനില്ല പൈറം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ടർബനല്ല പൈറം എന്ന ഒരിന ഇരപിടിയൻ കടൽ ഒച്ചിന്റെ തോടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഓക്കെ, പോയിന്റ് മനസ്സിലായല്ലോ. ഹിന്ദുമതം അനുസരിച്ച് വിഷ്ണുവിന്റെ മുദ്രയാണ് ശംഖ് അല്ലേ? വിഷ്ണുവിന്റെ മുദ്രയല്ലേ ശംഖ്? അതുപോലെ നമുക്കറിയാം നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒക്കെ ചില മുദ്രകൾ അവരുടെ ഔദ്യോഗിക മുദ്ര ശംഖാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി രാജാവ് സ്ഥാപിച്ചതാണ്, അതിന്റെ മുദ്ര ശംഖാണ്. അത് രാജമുദ്ര ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് വിഷ്ണുവിന്റെ മുദ്രയാണ് ശംഖ്. സമ്പത്തിന്റെ ദേവതയും വിഷ്ണുവിന്റെ പത്നിയുമായ ലക്ഷ്മിയുടെ വാസസ്ഥലവും ഇതിനകത്താണെന്നാണ് കരുതപ്പെടുന്നത്. ശംഖിനുള്ളിലാണ് ലക്ഷ്മി വസിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണിത്. അപ്പൊ ദേവസ്വം ബോർഡ് എക്സാമുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചിലപ്പം ഇതുമായി ബന്ധപ്പെട്ട് അധികമൊന്നും അറിയാത്ത ആളുകൾ ഒരുപാട് പേര് ക്ലാസ്സിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം ആവുമ്പോൾ തന്നെ ആ ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒട്ടുമുക്ക കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്. സ്പെഷ്യൽ ടോപ്പിക്കിൽ കിട്ടുന്ന മാർക്കാണ് നിങ്ങളെ റാങ്ക് മേക്കിംഗ് ഇതായിട്ട് പോകുന്നത്. നോക്കാം ഇനി രണ്ടാമത്തത്, ഇടയ്ക്ക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിട്ട് ഇടയ്ക്കയില് ഇടയ്ക്ക കൊട്ടി പാടുന്നത് കാണാം. നട അടച്ച് പൂജ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആ ഒരു സോപാന സംഗീതം മുഴക്കുന്നത് കാണാം അല്ലേ. അപ്പൊ ഇതാണ് ഇടയ്ക്ക. ഒരു തോലുപകരണമാണ്, തോലുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിയേ, കണ്ടോ, ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. സംഗീതാത്മകമായ ഉപകരണമാണ് ഇടയ്ക്ക. കേരളത്തിലെ ഒരു പരമ്പരാഗത മേളവാദ്യമാണ് കേട്ടോ. തുകൽവാദ്യമാണെങ്കിലും കേരള സംഗീതത്തിൽ ഇത് താളവാദ്യമായിട്ട് മാത്രമല്ല ശ്രുതിക്കും ഉപയോഗിക്കുന്നത്. ശ്രുതി ഇടാനും ചില എന്താണ് ചില കവിതകളൊക്കെ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ സംഗീതം പാടുന്ന സമയത്ത് അതിനൊരു ശ്രുതി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക ഉപയോഗിക്കാറുണ്ട്. താളവാദ്യം മാത്രമായിട്ടല്ല ശ്രുതിയുടെ ഉപകരണം. ഇപ്പൊ നമ്മൾ തമ്പുരി യൂസ് ചെയ്യുന്ന എന്താണ്, വീണയും തമ്പുരിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് എന്താണ് നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വീണ തന്നെയല്ലേ തമ്പുരി തിരിച്ചു വെച്ചേക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, രണ്ടും രണ്ടാണ്. വീണ എന്ന് പറഞ്ഞാല് ഒരു തന്ത്രി വാദ്യമാണ്, മറ്റേതും ഒരു തന്ത്രി വാദ്യമാണ്. പക്ഷെ അത് ശ്രുതിക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് തമ്പുരു എന്ന് പറയുന്നത്. അത് നിവർന്നിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിക്കാം. ഓക്കെ, വീണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇടയ്ക്ക എന്ന് പറയുന്നത് ശ്രുതിക്ക് കൊടുക്കുന്ന ശ്രുതി ഇടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, താളവാദ്യമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ഷേത്രത്തിലെ നട അടച്ചുള്ള പൂജ, അതാണ് ഞാൻ പറഞ്ഞത്. നട അടച്ച് പൂജ എന്ന സമയത്ത് പുറത്ത് നിന്ന് ആളുകൾ പാടുന്ന കാണാം. ശിവന്റെയൊക്കെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു സോപാന സംഗീതം ഇടയ്ക്ക കൊട്ടി പാടുന്നത് അല്ലേ. അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർക്ക്, അമ്പലത്തിൽ പോയിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക്, നമ്മുടെ ദേവാസുര സിനിമയിലെ നമ്മുടെ ഒടുവിലുണ്ണി കൃഷ്ണൻ ഇടയ്ക്ക കൊട്ടി പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. വന്ദേ മുകുന്ദകരേ എന്ന് പറഞ്ഞ് പാടുന്നുണ്ടാവും. അതാണ് ഇടയ്ക്ക. ഓക്കെ, കേരളത്തിലെ നട അടച്ചിട്ടുള്ള പൂജകൾക്കും ദീപാരാധനയ്ക്കും ഇടയ്ക്ക ഉപയോഗിക്കുന്നു. എപ്പോഴൊക്കെയാണ്?
നട അടച്ചിട്ടുള്ള പൂജയ്ക്കും ദീപാരാധനയ്ക്കും മാത്രമാണ് ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്. അന്ന് ഇമ്പോർട്ടൻ്റ് ആണേ. ഇടയ്ക്കയിൽ കൊട്ടി താളം പിടിച്ചാണ് സോപാന സംഗീതം ആലപിക്കുന്നത്. നിങ്ങൾക്കറിയാം കൊട്ടിക്കൊണ്ട് താളം പിടിച്ച് ആ പാട്ട് അവർ പാടുമല്ലേ, വളരെ മനോഹരമാണ് ആ പാട്ട് കേൾക്കാൻ. അപ്പൊ അങ്ങനെയാണ് അത് പാടുന്നത്. നോക്കാം, ഇടയ്ക്കയിൽ പ്രത്യേകം വായ്ത്താരികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ പൂജയ്ക്കും ഇന്ന വായ്ത്താരി അല്ലെങ്കിൽ ഇടയ്ക്കാക്കൂറ് വേണം എന്ന് നിർബന്ധമാണ്. ആ ഇന്ന വായ്ത്താരിക്ക് പറയുന്ന പേരെന്താണ്? ഇടയ്ക്കാക്കൂറ്. ഇടയ്ക്കയിൽ പ്രത്യേകം വായ്ത്താരികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ പൂജയ്ക്കും ഇന്ന വായ്ത്താരി വേണം എന്ന് നിർബന്ധമുണ്ട്. പ്രദോഷ പൂജ ഉൾപ്പെടെ എല്ലാ പൂജയ്ക്കും ഇന്ന പൂജയ്ക്ക് ഇന്നതേ പാടാവൂ, ഇന്ന പൂജയ്ക്ക് ഇന്നതേ പാടാവൂ എന്നുള്ള ഒരു നിയമമുണ്ട്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആ വായ്ത്താരിക്ക് പറയുന്ന പേരാണ് ഇടയ്ക്കാക്കൂറെന്ന് കേട്ടോ, ഇടയ്ക്കാക്കൂറ്. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കുഴൽവാദ്യമായും ഇടയ്ക്ക് ഉപയോഗിക്കുന്നു. മൂന്ന് ഒരേ ടൈപ്പിൽ തന്ത്രിവാദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്രുതി ഇടാൻ, അല്ലെ, തുകൽവാദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കുഴൽവാദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കരിങ്ങാലി രക്തചന്ദനം വരിക്കപ്ലാവിന്റെ കാതൽ ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് കരിങ്ങാലി രക്തചന്ദനം വരിക്കപ്ലാവിന്റെ കാതൽ. ഇനി പഞ്ചവാദ്യം ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പഞ്ചവാദ്യം എന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിക്കും. പഞ്ചവാദ്യത്തിനകത്ത് എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവാദ്യം, ഇടയ്ക്കാ പ്രദക്ഷിണം, അഷ്ടപതി. അഷ്ടപതി കേട്ടിട്ടുണ്ടാവുമല്ലോ, സോപാന സംഗീതം പോലെയുള്ളതാണ്. അഷ്ടപതി, കൊട്ടിപ്പാടി സേവ എന്നിവയിലെല്ലാം ഇടയ്ക്ക് ഒരു പ്രധാന വാദ്യമാണ്. പഞ്ചവാദ്യത്തിലുണ്ട് ഇടയ്ക്കാ പ്രദക്ഷിണം, അഷ്ടപതി, കൊട്ടിപ്പാടി സേവ എന്നിവയിലെല്ലാം എന്താണ് ഇടയ്ക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് തിമിലയും വീക്കൻ ചെണ്ടയാണ് കേട്ടോ. ആദ്യം നിങ്ങൾ കാണുന്നത് തിമിലയാണ്, രണ്ടാമത് നിങ്ങൾ കാണുന്നത് വീക്കൻ ചെണ്ടയാണ്. അപ്പൊ എന്താണ് ഉരുണ്ട ചെണ്ട, വീക്കൻ ചെണ്ട, അങ്ങനൊക്കെ കുറെ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. വീക്കൻ ചെണ്ട എന്ന് പറഞ്ഞാൽ ചെണ്ടയുടെ ചെറുത്, അമ്പലത്തിനുള്ളിൽ കാണാം നിങ്ങൾക്ക് ചെറിയ ഒരു ചെണ്ട ഒരാൾ പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടുന്നത്, താഴോട്ടിട്ട് കൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം, വീക്കൻ ചെണ്ട. നോക്കാം, തിമില ക്ഷേത്രത്തിനകത്ത് ശ്രീഭൂത ബലിക്ക് വിശേഷാൽ പഞ്ചവാദ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് തിമിലയാണ്. തിമില ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കും. ശീവേലി എന്ന് പറയും തെക്കോട്ടൊക്കെ ശ്രീഭൂതബലി അല്ലെ, അതിനും ശ്രീഭൂതബലിക്ക് കൊട്ടുവാനുള്ള എണ്ണം, വായ്ത്താരി എന്നിവ താളമാക്കി വെച്ചിരിക്കുന്നതും തിമിലയിലും വീക്കൻ ചെണ്ടയിലുമാണ്. ഈ രണ്ടെണ്ണം ഈ ശീവേലി സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. നിങ്ങൾ കാണാം കൊട്ടി 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 കൊട്ടിക്കൊണ്ട് അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോ ശ്രീഭൂതബലിക്ക് കൊട്ടുവാനുള്ള എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നും വായ്ത്താരി എന്നിവ താളമാക്കി വെച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ്? തിമിലയിലും വീക്കൻ ചെണ്ടയിലുമാണ്. കാളത്തോല് കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയ വട്ടങ്ങൾ വാറിട്ട് മുറുക്കിയുമാണ് തിമിലയ്ക്ക് ശബ്ദം ഉണ്ടാകുന്നത്. ആ വാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ലൂസാക്കുക മുറുക്കുക വഴി അതിന്റെ ശ്രുതിക്ക് വ്യത്യാസം വരും. ആ ശ്രുതി മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഏതിനാണേലും, ഇപ്പം തബലയാണേലും മൃദംഗം ആണേലും മധളം ആണെങ്കിലും ഇങ്ങനെയുള്ള ചെണ്ടയാണെങ്കിലും ഒക്കെ ആ ഒരു കെട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് വെറുതെ കെട്ടി വെച്ചേക്കല്ല, ആ ശ്രുതി അല്ലെങ്കിൽ ആ അതിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വരുത്താനാണ്, പിച്ചിന് വ്യത്യാസം വരുത്താനാണ് അതങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ, വെറുതെ ഇട്ട് കെട്ടി വെച്ചേക്കുകയല്ല. അപ്പൊ കാളത്തോൾ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയ വട്ടങ്ങൾ കൊണ്ടും വാറിട്ട് മുറുക്കിയാണ് തിമിലയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നത്. ചെണ്ടയുടെ ആകൃതിയുള്ള ഒരു കേരളീയ തുകൽവാദ്യമാണ് പറ അല്ലെങ്കിൽ വീക്കൻ ചെണ്ട എന്നറിയപ്പെടുന്നത് കേട്ടോ. പറ എന്നും അതിനെ അറിയപ്പെടുന്നു കേട്ടോ, പറയുടെ ആകൃതി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. വീക്കൻ ചെണ്ട അല്ലെങ്കിൽ അച്ഛൻ ചെണ്ട എന്നും പറയാറുണ്ട്. ചെണ്ടയേക്കാൾ ഉയരം കുറവാണ്, കുറച്ച് വണ്ണമൊക്കെ കുറവാണ് ആൾക്ക്, കുറച്ച് ഉയരം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ഒരു പ്രകൃതമാണ് നമ്മുടെ വീക്കൻ ചെണ്ടയ്ക്കുള്ളത്. വീക്കാണെന്ന് ആലോചിച്ചാൽ മതി, ചെണ്ടയേക്കാളും വീക്കാണ്. പറ എന്ന് നമ്മൾ പറയാറുണ്ട്. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പല പേരുകളാണ് കേട്ടോ, വീക്കൻ ചെണ്ടയെ പറച്ചെണ്ട എന്നും പറയാറുണ്ട്. ഈ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തോൽപ്പാവക്കൂത്തിലും കന്യാർകളിയിലുമാണ്. പാലക്കാട് ജില്ലയിലാണ് കന്യാർകളി ഉള്ളത്, തോൽപ്പാവക്കൂത്തും അവിടെയാണ് പ്രചാരത്തിൽ കൂടുതലും ഉള്ളത്. അപ്പൊ തോൽപ്പാവക്കൂത്തിലും കന്യാർകളിയിലുമാണ് ഈ ഒരു വാദ്യം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഏതിലൊക്കെയാണ്? തോൽപ്പാവക്കൂത്തിലും കന്യാർകളിയിലും. മേളത്തിനും തായമ്പകയിലും പിന്നണിയിൽ മേളം, മേളം ചെണ്ടമേളം അങ്ങനെ പഞ്ചാരി മേളം ഇലഞ്ഞിത്തറ മേളം എന്നൊക്കെ ഉണ്ടല്ലോ, ആ മേളത്തിനും തായമ്പകയിലും പിന്നണിയിൽ നിന്ന് താളം പിടിക്കാനാണ് വീക്കൻ ചെണ്ട ഉപയോഗിക്കുക. ഒരു പിന്നണി താളം കൊടുക്കാൻ ഒരു ഒരു നമ്മളിപ്പം കൈമണി ഉപയോഗിക്കത്തില്ലേ താളം, ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു താളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തുകൽ വാദ്യമാണ് വീക്കൻ ചെണ്ട എന്ന് പറയുന്നത്. അപ്പൊ പറ എന്നൊരു പേരുണ്ട്, കന്യാർകളിയിലും തോൽപ്പാവക്കൂത്തിലുമാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ചേങ്ങില. ചേങ്ങില നിങ്ങൾ കഥകളിയിൽ പഠിച്ചിട്ടുണ്ടാവും, കഥകളി കണ്ടിട്ടുള്ളവർക്കറിയാം ചേങ്ങിലയുടെ പ്രത്യേകത എന്താണെന്ന്. ഓക്കെ, ചേങ്ങിലയാണ്, ചേങ്ങില സോപാന സംഗീതത്തിനും, ഞാൻ പറഞ്ഞില്ലേ കഥകളിയുടെ പ്രത്യേകതയാണ് ചേങ്ങില സോപാന സംഗീതത്തിനും ചെറിയ കലശങ്ങൾ എഴുന്നള്ളി, ചെറിയ കലശപൂജയൊക്കെ നടക്കുമല്ലോ അത് എഴുന്നള്ളിക്കാനും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനും അതുപോലെ തന്നെ രൂപം ചെയ്തിരിക്കുന്ന പാണിവാദനം എന്ന ചടങ്ങിനും, പാണിവാദനം എന്നൊരു ചടങ്ങുണ്ട് അമ്പലങ്ങളിൽ നടക്കുന്ന, ആ ചടങ്ങിന് ഉപയോഗിക്കുന്നു. ചെറിയ കലശങ്ങൾക്ക് സോപാന സംഗീതത്തിന് ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാന് രൂപം ചെയ്തിരിക്കുന്ന പാണിവാദനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്നു. ഓക്കെ, തിമിലയിലും ചേങ്ങിലയിലും കൂടെ കൂട്ടുന്നതാണ് പാണി, ചെറിയ പാണി അല്ലെങ്കിൽ തിമിലപാണി എന്ന് പറയുന്നത്. ഓക്കെ,
തിമിലയിലും ചേങ്കിലയിലും കൂടെ കൂട്ടുന്നതാണ് പാണി ചെറിയ പാണി അല്ലെങ്കിൽ തിമില പാണി എന്നൊക്കെ പറയുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ശ്രീഭൂല ശ്രീഭൂതബലി അല്ലെങ്കിൽ ശ്രീവേലിക്ക് ചേങ്ങില ഉപയോഗിക്കുന്നുണ്ട് ചേങ്ങില ഉപയോഗിച്ചിട്ടാണ് വരുന്നത് ഓക്കെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് മീൻസ് ഇതിനകത്ത് ചോദിക്കാവുന്ന ചോദ്യം പഞ്ചവാദ്യത്തിനകത്ത് ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് പിന്നെ ശംഖിൻ്റെ കാര്യമൊക്കെ ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് പരീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം ഓക്കെ